കോഴിക്കോട്ടെ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക്. 1918 തിരുവനന്തപുരം സ്വദേശിയും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനുമായ ചൈതന്യസ്വാമി കോഴിക്കോട്ടെ അത്താണിക്കലിൽ ആശ്രമം ആരംഭിച്ചത്. ഏകദേശം ഒരേക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമത്തിൽ ശ്രീനാരായണ ഗുരു നേരിട്ട് സന്ദർശനം നടത്തിയിട്ടുണ്ട്. 2020 ആശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. നിത്യപൂജ ഉണ്ടായിരുന്ന ആശ്രമത്തിലെ ഗുരുദേവ പ്രതിമയും മറ്റും ഇന്ന് ആശ്രമത്തിലെ ഓഫീസിനോട് ചേർന്ന പ്രത്യേക മുറിയിൽ വെച്ചാണ് പൂജിക്കുന്നത്. പൂർണമായും മാർബിളിൽ തീർത്തതാണ് ഇവിടുത്തെ ഗുരുദേവ പ്രതിമ. ആശ്രമത്തിനോട് ചേർന്ന് ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. പഴയ ആശ്രമത്തിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടെയാണ് പുതുക്കി പണിയുന്ന ആശ്രമം. കൊറോണ കാരണം മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവൃത്തികൾ മെയ് ജൂൺ മാസത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആശ്രമം നടത്തിപ്പുകാർ. വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ സന്യസ്ത ശിഷ്യന്മാരിൽ പ്രധാനിയായ ദിവ്യശ്രീ ചൈതന്യസ്വാമികളാണ് ശ്രീനാരായണ ഗുരുവരാശ്രമം സ്ഥാപിച്ചത്. 1918 ചൈതന്യസ്വാമികൾ വെസ്റ്റ് ഹിൽ അത്താണിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈയൊരു ആശ്രമം സ്ഥാപിച്ചതും ശ്രീനാരായണ ഗുരുദേവധർമ്മ പ്രചരണം നടത്തിയതും. 1918 ഹിന്ദു ദേശസഭ സ്ഥാപിച്ചത്. 1920 ആശ്രമത്തിൻ്റെ കെട്ടിടമുണ്ടാക്കിയത്. 2020 ആശ്രമത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആശ്രമം വിപുലമായ രീതിയിൽ പുനരുദ്ധരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പുതുതായി നിർമ്മിക്കുന്ന ആശ്രമത്തിൽ നമ്മുടെ പഴയ ആശ്രമത്തിൽ പൂജിച്ച് ആരാധിച്ചിരുന്ന ഗുരുദേവൻ്റെ വിഗ്രഹം സ്ഥാപിക്കുകയും മുൻപ് നടന്നിരുന്ന കാര്യങ്ങൾ, എല്ലാ ദിവസവും വിളക്ക് വെച്ച് ആരാധനയും എല്ലാ മാസ ചതയ ദിവസങ്ങളിലും സമൂഹ പ്രാർത്ഥനകളുമാണ് ഇവിടെ നടന്നു വന്നിരുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഗുരുദേവ ജയന്തി, ഗുരുദേവ സമാധി, ചൈതന്യസ്വാമികളുടെ ജയന്തി, ചൈതന്യസ്വാമികളുടെ സമാധി, നവരാത്രി എന്നിവയാണ് ആചരിക്കപ്പെടുന്നത്. നമ്മൾ 2020 ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് തീർക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ പരിധിക്ക് ഉള്ളിൽ വരാതിരുന്ന കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് നമ്മുടെ പണി നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിക്കുകയാണുണ്ടായത്. ഏതായാലും മെയ് മാസത്തോടുകൂടി തന്നെ പരമാവധി പണികൾ തീർത്ത് ഗുരുദേവൻ്റെ പ്രതിഷ്ഠ ആശ്രമത്തിലേക്ക് മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.